തൃണമൂൽ കോൺഗ്രസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. മഹാരാഷ്ട്രയിലും പോളിംഗ് പുരോഗമിക്കുകയാണ്. 9 മണിവരെ 6.45% മഹാരാഷ്ട്രയിലെ പോളിംഗ്. ഉത്തര മഹാരാഷ്ട്രയിൽ ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സജിൻ ചേരുകയാണ് മഹാരാഷ്ട്രയിൽ നിന്നും. സജിൻ, മഹാരാഷ്ട്രയിൽ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ്. 7 മണിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു തിരക്കൊക്കെ ഇപ്പോഴൊന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ആദ്യ മണിക്കൂറുകളുടെ തിരക്ക് മാറി, ആളുകൾ വോട്ട് ആദ്യ മണിക്കൂറിൽ രേഖപ്പെടുത്തി മടങ്ങിക്കഴിഞ്ഞു. എന്തായാലും പോളിംഗ് ബൂത്തുകളിൽ ഒരു ഭേദപ്പെട്ട തിരക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിലുള്ള പോളിംഗ് മഹാരാഷ്ട്രയിലുണ്ട്. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലുണ്ടായ പോളിംഗിലെ കുറവ് ഇത്തവണ പരിഹരിക്കാനാകുമോ എന്ന ഒരു ആശങ്കയിലാണ് മുന്നണികളെങ്കിലും. ഇത്തവണത്തെ ഈ രാവിലെയുള്ള തിരക്ക് കാണുമ്പോൾ അത് ഒരു ഭേദപ്പെട്ട പോളിംഗിലേക്ക് 6 മണിയാകുമ്പോഴേക്ക് എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പ്രതീക്ഷ പങ്കുവെക്കുന്നത്. എന്തായാലും മാവൽ മണ്ഡലത്തിലാണ്, 11 മണ്ഡലങ്ങളാണ് ഈ ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. മാവലിലും പൂനെയിലും അടക്കം വലിയ തോതിൽ മലയാളികൾ അടക്കം ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മാവൽ മണ്ഡലത്തിൽ ഏതാണ്ട് 50,000 ദക്ഷിണേന്ത്യൻ വോട്ടുകളുണ്ട്. അതിൽ ഏറിയ പങ്കും മലയാളികളുടേതാണ്. മാവലിലെ ഉറാൻ നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന പോളിംഗ് ബൂത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും മലയാളികളില്ലാത്ത മണ്ഡലങ്ങളില്ല എന്ന് പറയുന്നത് മലയാളി വോട്ടർമാരുമുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ വോട്ടെടുപ്പൊക്കെ? നല്ല പ്രതികരണമാണ്, കുഴപ്പമില്ല, നല്ല പ്രതികരണമാണ്. ചൂടൊക്കെ ഉണ്ടോ? അങ്ങനെ ചൂടൊക്കെ ബാധിച്ചു? ഭയങ്കര ചൂടാണ്. നല്ല പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇവിടുത്തെ മുംബൈയിലെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ അപേക്ഷിച്ചോളം നല്ല രീതിയിലാണ് ഡെവലപ്മെന്റ് നടത്തുന്നത്. ഏത് പാർട്ടി വന്നാലും നമ്മൾ ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം ശിവസേന, UBT, ശിവസേന മറ്റേ ഗ്രൂപ്പ് രണ്ടുമായിട്ടാണ് പ്രതികരിക്കുന്നത്. നമ്മൾ നല്ല പ്രതീക്ഷയോടെയാണ്. ഏത് ഗ്രൂപ്പ് വന്നാലും ഡെവലപ്മെന്റ് മുന്നിൽ വെച്ച് ആര് നയിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ റെഡിയാണ്. മലയാളികളാണ് പ്രധാനമായി ഈ ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായ വോട്ടുകൾ മലയാളികളുടേതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാവലടക്കമുള്ള മണ്ഡലങ്ങളിൽ വളരെ നിർണായകമായ വോട്ടുകളാണ് ദക്ഷിണേന്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ച് മലയാളി വോട്ടുകൾ. എന്തായാലും ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പ്രതികരണത്തിലേക്ക് പോളിംഗ് എത്തി. മറ്റ് മണ്ഡലങ്ങൾ 11 മണ്ഡലങ്ങളിൽ ഔറംഗബാദ്, പൂനെ, മാവലടങ്ങുന്ന ഈ പശ്ചിമ മഹാരാഷ്ട്രയിലെ മണ്ഡലങ്ങൾ, ഉത്തര മഹാരാഷ്ട്രയിലെ നന്ദൂർബാർ അടക്കമുള്ള മണ്ഡലങ്ങൾ എല്ലാം വിധി എഴുതുന്നുണ്ട്. കഴിഞ്ഞ 3 ഘട്ടങ്ങളിലെ പോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 2 ഘട്ടങ്ങളിലായി 4.2% വെച്ച് പോളിംഗ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇത്തവണ പരിഹരിക്കാൻ വലിയ പ്രചാരണമാണ്. പ്രധാനമായും പ്രധാനമന്ത്രി മോദിയെല്ലാം 3 തവണയാണ് ഈ 4-ാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ എത്തിയത്. ഒപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കളും മറുവശത്ത് പ്രചാരണം സജീവമാക്കി. ഈ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ പോളിംഗിനെത്താൻ, വോട്ടെടുപ്പിലേക്ക് കൂടുതൽ ആളുകൾ എത്താൻ വേണ്ടി വലിയ തോതിൽ പ്രചാരണം നടത്തിയ ഒരു ഘട്ടം കൂടിയാണ്. മഹാരാഷ്ട്രയിലെ 4-ാം ഘട്ടം 1 ഘട്ടം കൂടിയാണ് ബാക്കിയുള്ളത്. നഗരകേന്ദ്രീത മണ്ഡലങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മാറും. ഈ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ മുംബൈ അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ ചൂരും ചൂടും എല്ലാം എത്തും. അതിനു മുന്നേയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇന്ന് വിധി എഴുതുകയാണ്. ഇനി 7 ദിവസത്തിനപ്പുറം മുംബൈ അടക്കമുള്ള മണ്ഡലങ്ങളിലേക്ക് പോളിംഗ് എത്തും. എന്തായാലും മഹാരാഷ്ട്രയിൽ ആദ്യ മണിക്കൂറുകളിൽ ഭേദപ്പെട്ട പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണങ്ങളിലെ ഉണ്ടായ കുറഞ്ഞ പോളിംഗ് ഇത്തവണ നികത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് വോട്ടർമാരും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും. ഉറാനിൽ നിന്നും